കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നു, ഉടൻ അത് നടപ്പാക്കിയില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ കൃത്യമായ പണി കിട്ടും. ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ 2023 ഏപ്രിൽ 1 മുതൽ അസാധുവാകുമെന്ന് ആദായ നികുതി വകുപ്പ്. പാൻ അസാധുവായാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാർഡ് ഉടമസ്ഥൻ ഉത്തരവാദിയായിരിക്കുമെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചു. അസാധുവായ പാൻ കാർഡ് ഉള്ളവർക്ക് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ സാധിക്കില്ല. നേരത്തെ 2017 ഓഗസ്റ്റ് 31 മുൻപ് പാൻ കാർഡും ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ തീയതി നിരവധി തവണ നീട്ടി 2021 ജൂൺ 30 വരെയാക്കി. കോവിഡ് വ്യാപനത്തോടെയാണ് തീയതി വീണ്ടും നീട്ടി നൽകിയത്. ഏപ്രിൽ 1 മുതൽ ഇത് കർശനമായി നടപ്പാക്കും. ഇളവുള്ള വിഭാഗങ്ങളിൽപ്പെട്ടവരല്ലാത്തവരെല്ലാം പാൻ കാർഡും ആധാറുമായി ബന്ധിപ്പിക്കണം. അസം, ജമ്മുകശ്മീർ, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ, 80 വയസ്സ് പൂർത്തിയായവർ, ഇന്ത്യൻ പൗരത്വമില്ലാത്തവർ തുടങ്ങിയവർക്കാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന് ഇളവ്. പാൻ നമ്പർ പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊന്നും ലഭ്യമാകില്ല. ബാങ്കിംഗ് ഉൾപ്പെടെ സാമ്പത്തിക മേഖലയിലെ സേവനങ്ങൾ തടസ്സപ്പെടും. പാൻ കാർഡ് ഇല്ലാത്തൊരു സാമ്പത്തിക ഇടപാട് ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പാൻ വിവരങ്ങൾ നൽകുകയോ പാൻ വിവരങ്ങൾ പൂരിപ്പിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. പാൻ കാർഡ് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് മാത്രമാണെന്ന ചില തെറ്റിദ്ധാരണയുണ്ട്. രാജ്യത്തെ പൗരന്മാർക്കും സ്ഥാപനങ്ങൾക്കും ആദായ നികുതി വകുപ്പ് നൽകുന്ന 10-അക്ക ആൽഫാ ന്യൂമറിക് നമ്പറാണ് പാൻ. എല്ലാ സാമ്പത്തിക ഇടപാടുകളും രേഖപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് പാൻ കാർഡിന്റെ ഗുണം. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. നികുതിദായകരായ വ്യക്തികൾക്ക് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കുന്നതിനും പാൻ കാർഡ് നൽകണം. എന്നാൽ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പാൻ കാർഡ് ഉപയോഗത്തിലുള്ള ചെറിയൊരു വീഴ്ചയ്ക്ക് പാൻ കാർഡ് ഉടമയ്ക്ക് 10,000 രൂപയുടെ സാമ്പത്തിക നഷ്ടം വരെ ഉണ്ടാകും. പാൻ നമ്പർ ഒരു 10-അക്ക നമ്പറാണ് എന്നത് എല്ലാവർക്കും അറിയാം. നിയമപരമായ പ്രശ്നത്തിലോ പണനഷ്ടത്തിലോ അകപ്പെടാതിരിക്കാൻ വ്യക്തി അതീവ ശ്രദ്ധയോടെ വേണം പാൻ നമ്പർ പൂരിപ്പിക്കേണ്ടത്. പാൻ നമ്പർ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അക്ഷരത്തെറ്റ് സംഭവിച്ചാൽ പാൻ കാർഡ് ഉടമ പിഴ അടയ്ക്കേണ്ടി വരും. അതോടൊപ്പം ഒരു വ്യക്തി 2 പാൻ കാർഡുകൾ കൊണ്ട് നടക്കുന്നവരാണെങ്കിലും വലിയ പിഴയാണ് ആദായ നികുതി വകുപ്പ് ഈടാക്കുന്നത്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തോ പാൻ കാർഡ് വിശദാംശങ്ങൾ നൽകേണ്ട മറ്റ് സന്ദർഭങ്ങളിലോ നൽകുന്ന തെറ്റായ വിവരങ്ങൾക്കാണ് പിഴ ബാധകമാകുന്നത്. പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ അത് കൃത്യസമയത്ത് ലഭിക്കാതിരിക്കുകയോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അഡ്രസ്സിൽ ലഭിക്കാതിരിക്കുകയോ ചെയ്താലാണ് മറ്റൊരു പാൻ കാർഡിനായി വീണ്ടും അപേക്ഷിക്കുന്നത്. ഒരേ പേരും വിലാസവുമുള്ള 2 പാൻ കാർഡുകൾ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. 2 വ്യത്യസ്ത കാർഡുകളിലും 2 നമ്പറുകളിലുമായിരിക്കും. ഇത് നികുതി തട്ടിപ്പുകൾക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ കൃത്യത ഉറപ്പാക്കണം. പാൻ കാർഡ് ചട്ടമനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ. ഒന്നിലധികം പാൻ കാർഡ് ഒരാളുടെ കയ്യിലുണ്ടെന്ന് കണ്ടെത്തിയാൽ അത്തരം പാൻ കാർഡ് റദ്ദാക്കാനും നിയമപരമായി പിഴ ഈടാക്കാനും ആദായ നികുതി വകുപ്പിന് കഴിയും. പാൻ കാർഡിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചേക്കാം. 1961 ആദായ നികുതി നിയമപ്രകാരം 2 പാൻ കാർഡുള്ള വ്യക്തിക്കും 10,000 രൂപ വരെ പിഴ ചുമത്താൻ ആദായ നികുതി വകുപ്പിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേരിൽ 2 പാൻ കാർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കാർഡ് ആദായ നികുതി വകുപ്പിൽ സറണ്ടർ ചെയ്യണം. അടിയന്തരമായി ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണ അറിയിപ്പായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.